എന്തിനാടി നമ്മളിവിടെ വന്നേക്കണത്? ആ നല്ല ഒലിപ്പോ വാങ്ങിക്കാൻ വേണ്ടി വന്നേക്കണ ബേബി കൂടെ നമസ്കാരം ഫ്രണ്ട്സ്, നമ്മുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇന്നൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലെത്തിയേക്കുന്നത് കേട്ടോ. ബേബി കൂന് ഇമ്മ്യൂണൈസേഷൻ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ ജി പി നമ്മളുടെ ജി പിയിൽ വന്നതാണ്. നമ്മളിപ്പം ഇവിടെയാണ്, നമുക്ക് പല സ്ഥലത്തും നമ്മളുടെ ജി പി രജിസ്റ്റർ ചെയ്യാം. അപ്പോൾ ഞങ്ങൾ ജി പി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ബലറാട്ടിലെ യു എഫ് എസ് മെഡിക്കൽ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പിള്ളേരെ സ്കൂളിലും അല്ലെങ്കിൽ കിൻഡർ ഗാർഡനിലൊക്കെ ആക്കുമ്പോഴത്തേക്കും അവിടെ സ്കൂളുകാർ നമ്മളടുത്ത് കൊച്ചിൻ്റെ വാക്സിനേഷൻ അപ്ഡേറ്റ് ചോദിക്കും. അപ്പോൾ നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏത് രാജ്യത്തു നിന്നൊക്കെ നമ്മൾ കൊച്ചിന് വാക്സിനേഷൻ എടുത്തിട്ടുണ്ട്, ആ വാക്സിൻ്റെ റെക്കോർഡ് നമ്മൾ ഇവർക്ക് കൊടുക്കുക. അപ്പോൾ ഇവർ ഇവരുടെ ഓസ്ട്രേലിയൻ ഇമ്മ്യൂണൈസേഷൻ റെക്കോർഡിൽ ഇവർ സബ്മിറ്റ് ചെയ്യും. അതായത് പല രാജ്യങ്ങളിലും പല ടൈപ്പ് വാക്സിനേഷൻ ആണല്ലോ. അപ്പം ആ വാക്സിനേഷൻ നോക്കിയിട്ട് എടി ബേബി കൂടാ ആ വാക്സിനേഷൻ നോക്കിയിട്ട് ഇവിടുത്തേതായിട്ട് കമ്പയർ ചെയ്ത് അത് അപ്ഡേറ്റ് ചെയ്യും എന്നുള്ളതാണ്. അപ്പം ഞങ്ങളിപ്പം ഇപ്പോൾ ബേബിക്കു ജനിച്ചത് യു എയിലായിരുന്നു. അപ്പോൾ യു എയിൽ നിന്ന് വാക്സിനേഷൻ കിട്ടി, ഇന്ത്യയിൽ നിന്ന് വാക്സിനേഷൻ കിട്ടി, അയർലാൻഡിൽ നിന്ന് വാക്സിനേഷൻ കിട്ടി. അപ്പോൾ മൂന്ന് രാജ്യങ്ങളിലും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വാക്സിനേഷൻ ആണ്. അപ്പം ഇവിടെ വന്നിട്ട് കൊടുക്കുമ്പോഴത്തേക്കും ഇവർ ഇവാലുവേറ്റ് ചെയ്തു, എന്നിട്ട് അവരെ അപ്ലോഡ് ചെയ്തു കേട്ടോ. അപ്പം ഇവളുടെ ഇപ്പം ഓസ്ട്രേലിയയിൽ വന്നിട്ട് ഇപ്പോൾ ടോട്ടൽ 4 ഡോസ് ഓഫ് വാക്സിനേഷൻ ഇവർക്ക് കിട്ടി. ഇപ്പം ആദ്യമേ ഒരു പ്രാവശ്യം ഒരു മാസം മുന്നേ 2 ഡോസ് വാക്സിനേഷൻ കിട്ടി, പിന്നെ ഇന്ന് ഇപ്പോൾ 2 ഡോസ് വാക്സിനേഷൻ കിട്ടി. അപ്പോൾ ഇപ്പോൾ ഇന്ന് അപ്ഡേറ്റ് ആയി ശരിക്കും പറഞ്ഞില്ല. അപ്പം നമുക്ക് അതിൻ്റെ ഡോക്യുമെൻ്റ് അവർ നമുക്ക് പേപ്പറിൽ തന്നു, ആ ഡോക്യുമെൻ്റ് നമ്മൾ കിൻഡർ ഗാർഡനിലേക്ക് നമ്മൾ അയച്ചു കൊടുക്കും. അയർലാൻഡിലും അല്ലെങ്കിൽ യു കെയിലൊക്കെ കാണുന്ന പോലെ മെഡിക്കൽ സിസ്റ്റം നമുക്ക് ഫ്രീ ആണോ, ഫ്രീ ആയിട്ട് ആക്സസബിൾ ആണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരം ആണ് അല്ലെങ്കിൽ അല്ല, രണ്ടും പറയേണ്ടി വരും. കാരണം ബേസ്ഡ് ഓൺ നമ്മളുടെ ഇവിടുത്തെ സ്റ്റാറ്റസ്, നമ്മൾ പി ആർ അല്ലെങ്കിൽ സിറ്റിസൻസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഗവൺമെൻറ് തന്നെ ഒരു കാർഡ് തരും, മെഡിക്കെയർ കാർഡ്. അത് ഒരു ഇൻഷുറൻസ് ആണ് ശരിക്കും പറഞ്ഞാൽ. ഗവൺമെൻറ് നമുക്ക് ഫ്രീ ആയിട്ട് തരുന്ന, ഫ്രീ ആയിട്ടെന്ന് പറയാൻ വേണ്ടി പറ്റില്ല, നമ്മൾ ടാക്സ് എല്ലാം പിടിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഗവൺമെൻറ് നമുക്ക് തരുന്ന കാർഡാണ് മെഡിക്കെയർ കാർഡ്. ആ കാർഡ് നമ്മൾ കൊടുത്തു കഴിഞ്ഞെങ്കിൽ നമുക്ക് വലിയ രീതിയിൽ കൺസെഷൻ ഉണ്ട്. ഇപ്പം നമ്മൾ നോർമലി ജി പിനെ കാണുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഒരു ചെറിയ പേയ്മെൻ്റ് ഉണ്ട്, അതെന്തായാലും കൊടുത്തേ പറ്റുള്ളൂ. പക്ഷേ നമുക്ക് ബാക്കിയുള്ള അല്ലാതെ വരുന്ന വലിയ ചിലവുകൾ, മെഡിക്കലിൻ്റെ വലിയ ചിലവുകളെല്ലാം ഗവൺമെൻറ് ആയിരിക്കും വഹിക്കുക. അപ്പോൾ ഈ യു എഫ് എസ് മെഡിക്കൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അർജൻറ് കെയർ ആയിട്ട് വർക്ക് ചെയ്യുന്നൊരു സ്ഥലമാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് അസുഖങ്ങൾ, അതായത് ഫ്രീ ആയിട്ട് ഇതാവട്ടെ, ഫ്രീ അർജൻറ് ട്രീറ്റ്മെൻറ്റ് ഫോർ കണ്ടീഷൻസ് ലൈക്ക് ഫീവർ, മൈൽഡ് ഇൻഫെക്ഷൻസ് ആൻഡ് ബേൺസ്, വോമിറ്റിംഗ്, അലർജീസ്, കോൺസ്റ്റിപ്പേഷൻ ആൻഡ് അബ്ഡോമിനൽ പെയിൻ. അപ്പോൾ ഇതിങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം ഫ്രീ ആണ്. ഞങ്ങൾ ഇതിന് മുന്നേ പിള്ളേർക്ക് അസുഖം വന്നിട്ട് ഇവിടെ കൊണ്ടുവന്നായിരുന്നേ, പനിയായിട്ടെല്ലാം കൊണ്ടുവന്നായിരുന്നു ഇവിടെ ഒരു പ്രാവശ്യം കൊണ്ടുവന്നായിരുന്നു. പക്ഷേ നമ്മളുടെ ഇത് പൈസ ഒന്നും ആയില്ല. അവർ പൈസ നമ്മളുടെ മെഡിക്കെയർ കാണിച്ചപ്പോഴത്തേക്കും പൈസ വേണ്ട, ഇതെല്ലാം ഇതിൻ്റെ അത് കവേർഡ് ആണെന്നാണ് കാണിച്ചത്. പക്ഷേ അതേസമയം നമ്മൾ ഇവിടുത്തെ സിറ്റിസൺ അല്ല, അല്ലെങ്കിൽ പി ആർ ഇല്ല എന്നാണെന്നുണ്ടെങ്കിൽ നമുക്ക് മെഡിക്കെയർ കാർഡ് ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ നമ്മളുടെ കയ്യിൽ നിന്ന് പൈസ ഇവിടെ ഈടാക്കും. പക്ഷേ അങ്ങനെയുള്ള നിങ്ങളുടെ കയ്യിൽ പി ആർ ഇല്ല അല്ലെങ്കിൽ ഇല്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ പ്രൈവറ്റ് ഇൻഷുറൻസ് നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റും. ആ ഇൻഷുറൻസ് വെച്ചിട്ട് നമുക്ക് ഇവിടെ കവർ ആക്കാവുന്നതേ ഉള്ളൂ. കേട്ടോ, അങ്ങനെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. ഷോമി ഹാൻഡ് നോട്ട് ലോ ഇപ്പോൾ അപ്പുറത്തേക്കില്ലേ.